ചിലർ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു മനസാക്ഷി ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് എന്ന് പത്രപ്പ് ഉണ്ടാക്കുന്നവരെ അവനെ തുറന്നു കണ്ട് ജീവിക്കാൻ അല്ലെങ്കിൽ അവനെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി മെനക്കെടുന്ന ചില ജന്മങ്ങൾ. ഷൊർണൂരിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. തിരുവല്ലാമൻ്റെ സ്വദേശിയായിട്ടുള്ള ഒരു മുജീബ് ഇവൻ ചെയ്ത പണി എന്താണെന്നറിയാം? ഒരു പാവപ്പെട്ട ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ, അയാൾ കാഴ്ച കുറച്ച് കുറവാണ്, പരിമിതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അയാൾ ലോട്ടറി ഉറ്റി കണ്ട് ജീവിക്കണം. ആ ജീവിക്കുന്ന അയാളുടെ ചെന്ന് ലോട്ടറി എടുക്കാൻ ചെല്ലുമ്പോൾ ഇന്നത്തെ അറിയാം, ഇന്നത്തെ ദിവസം അറിയാലോ, ഇന്ന് ഓണം ബമ്പർ നേർക്കെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നലെ സ്വാഭാവികമായിട്ടും സെയിൽ കൂടും. ഈ ചങ്ങായിൻ്റെ കയ്യിൽ പൈസ ഇല്ല, ചങ്ങായി പൈസ മുടക്കാൻ തയ്യാറുമല്ല ഈ മുജീബ് എന്ന് പറയുന്നത്. ഇവൻ ചെന്നിട്ട് ഈ കാഴ്ചയില്ലാത്ത ആളിനെ ചെന്ന് ലോട്ടറി നോക്കാൻ വേണ്ടി വാങ്ങുന്നു. അതിൽ നിന്ന് കുറേ ലോട്ടറി എടുത്തുകൊണ്ട് ഇവൻ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബൈക്കില്ലായിരുന്നെങ്കിൽ സംഗതി ആകെ കുടുങ്ങിയനെ. ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ കാഴ്ചയില്ലാത്ത ആൾ എങ്ങനെ തപ്പിപ്പിടിച്ചിരുന്നു, ആ ബൈക്കിനെ പിടിച്ചു, അയാളെ പിടിച്ചു, അവിടെ വെച്ച് വെള്ളം വെച്ചു. ഏതായാലും നാട്ടുകാർ വന്നു മുജീബിനെ പൊക്കി, അവനെ പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ കഷ്ടമാണ്. ഇവനൊക്കെ വേറെ എന്തെങ്കിലും ചീത്തൂടോ? ഒരു 500 രൂപേൻ്റെ ഒരു ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് അത് ഭാഗ്യം പരീക്ഷിക്കുകയാണ്. ഇങ്ങനെ കട്ടും മോട്ടിച്ചും അവൻ്റെയൊക്കെ ഭാഗ്യം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഭാഗ്യ പരീക്ഷണം നടത്തുക. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗ്യ പരീക്ഷണത്തിൽ ഇങ്ങനെ മോഷണത്തിലൊക്കെ ഭാഗ്യമുണ്ടോ? അവന് ഭാഗ്യമല്ല എന്നുള്ളത് ഇന്നലത്തെ ആ പോലീസ് കേസിലൂടെ തീരുമാനമായിട്ടുണ്ട്. ഏതായാലും 500 രൂപേൻ്റെ ലോട്ടറി അടിച്ചു മാറ്റാൻ പോയത് ഒരു പാവപ്പെട്ടവൻ്റെ, ഒരു കണ്ണ് കാണാത്തവന്മാർ. ഇതിനൊന്നും സർക്കാരിന്ന് നമുക്കൊരു തേങ്ങാപ്പിണ്ണാക്കും ആർക്കും കൊടുക്കണില്ല. കാഴ്ച പരിമിതിയോ മറ്റോ, മുമ്പൊക്കെ ഒരു ടെലഫോൺ ബൂത്ത് എങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. കാര്യം എല്ലാവരും മൊബൈൽ ഫോണാണ്, ലോകം വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. ഇത്തരത്തിലുള്ള അംഗപരിമിതരും കാഴ്ച പരിമിതരുമായിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ സത്യത്തിൽ മാർഗമില്ല. അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതിന് പകരം ഇമ്മാതിരിയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ച് നാട്ടുകാരെ പറയിപ്പിക്കാനും വീട്ടുകാരെ പറയിപ്പിക്കാനും വേണ്ടിയിട്ട് ഇവനൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇവനൊക്കെ കോടികളെന്നല്ല, ഇവന് 10 രൂപയിലും കിട്ടിക്കഴിഞ്ഞാൽ, ലോട്ടറി അടിച്ചാലോ, സമ്പത്തുണ്ടായി കഴിഞ്ഞാലോ നാട് വെച്ചേക്കൂല, നാട് മുഴുവൻ കുട്ടിച്ചോറാക്കും. ഇതൊക്കെ എന്തിനാണ് ലഹരിക്കും പെണ്ണിനും അതുപോലുള്ള തോന്നിയാസത്തിനും വേണ്ടിയിട്ട് ചെലവഴിക്കാൻ അവനൊക്കെ ഇത് ഉപയോഗിക്കുന്നത്? ഷൊർണൂരുകാർക്ക് പറഞ്ഞു തിരിക്കാൻ വേണ്ടി ഒരു കാര്യമായി.